രാത്രിയിൽ ആ ഗ്രാമത്തിലെ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ചാരായ ബോട്ടിലുകൾ ഒരു കൊട്ടയിൽ എടുത്തു വെച്ച് വിളിച്ചുകൊണ്ടേയിരുന്നു. ആ വഴിയിലൂടെ പോകുന്നവരെ നോക്കി വന്ന് ചാരായം കുടിക്കാൻ വിളിച്ചുകൊണ്ടേയിരുന്നു. വരൂ ചേട്ടാ, ചാരായം കുടിക്കാം. വരൂന്നേ, വരൂ ചേട്ടാ, ഈ നാടൻ ചാരായം നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ വിളിച്ചു. ആരെങ്കിലും അപ്പോൾ അവിടെ ആ ചാരായ ബോട്ടിൽ കണ്ട് അത് കുടിക്കാൻ വന്നാൽ ആ പെൺകുട്ടി ഒരു പ്രേതമായി മാറി അവരെ ആ കുപ്പിയിൽ തന്നെ ബന്ധനസ്ഥരാക്കി ഭൂമിയിൽ അവൾ ആഞ്ഞു ചവിട്ടുമ്പോൾ ഒരു വലിയ കുഴിയും ഉണ്ടാകും. അതിലേക്കവൾ ആ കുപ്പിയും വലിച്ചെറിയും. ആ ഗ്രാമജനങ്ങൾക്ക് അവിടെയുള്ള എല്ലാവരും പേടിച്ചോടും. എന്നാൽ ആ നിലവിളി എന്തുകൊണ്ട് കേൾക്കുന്നു എന്ന് ആർക്കും ഒന്നും അറിയില്ല. ഇങ്ങനെയുള്ളപ്പോൾ എന്താടാ ശ്രീനു, ഇവിടെ എന്താ, ഇവിടെ എന്താ പ്രത്യേകത? അതെ മോഹൻ, ഈ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ? അവിടെയുള്ള ആ ചാരായക്കട നീ കണ്ടോ? അതെ, അവിടെ എന്ത് പ്രത്യേകതയാ? നീ തന്നെ ഒന്ന് പോയി നോക്ക്. നീ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ കാണും. നിനക്ക് പോയി നോക്കിട്ട് വരാം. മോഹൻ, നീ കണ്ടോ? ഇത് വിചിത്രമാണല്ലോ ശ്രീനു. ഇവരെന്തിനാ പ്രേതത്തിനെയൊക്കെ പൂജിക്കുന്നത്? ഇതെന്താണ് സംഭവം? ആ പ്രേതം ആരാ? വാ, നമുക്ക് ആ ആൽത്തറയിലിരുന്ന് സംസാരിക്കാം. ശ്രീനു, ഇനി പറ. ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിൽ പ്രേതം ദൈവമായി മാറി. പ്രേതം ദൈവമായെന്നോ? ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ. പറ, എന്താ സംഭവിച്ചത്? മോഹൻ, ഈ ഗ്രാമത്തിന്റെ പേരാണ് ദൈവഗുടി. ആ ഗ്രാമത്തിലെ പെൺകുട്ടിയായ ജ്യോതി പരിഭ്രമത്തോടെ ഗ്രാമത്തലവൻ ചന്ദ്രന്റെ അടുത്തേക്ക് പോയി. ഇന്നലെ രാത്രി മുതൽ എന്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ടില്ല. എന്നാൽ ഇന്നലെ മുതൽ വീട്ടിൽ ഭൂമിയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് എന്റെ ഭർത്താവിന്റെ ശബ്ദത്തിൽ ആരോ വിളിക്കുന്നത് പോലെ കേൾക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പേടിയാകുന്നു. പേടിക്കണ്ടോ, എടാ രംഗ, താൻ വേഗം പോയി ഗ്രാമം മുഴുവനും അറിയിപ്പ് മുഴുക്ക്. കേട്ടോളൂ കേട്ടോളൂ, ഗ്രാമത്തലവൻ ഗ്രാമജനങ്ങളോട് എല്ലാവരോടും ഗ്രാമത്തിലെ ആൽത്തറയിൽ ഒത്തുകൂടാൻ പറഞ്ഞിരിക്കുന്നു. ഓഹോ, എല്ലാവരും ആൽത്തറയുടെ മുൻപിലെത്തി. ജ്യോതിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ജ്യോതി, വരൂ മോളെ, എല്ലാവരും കേട്ടോളൂ, ജ്യോതിയുടെ ഭർത്താവിനെ കാണാനില്ല. എല്ലാവരും അന്വേഷിക്കണം. ജ്യോതിയുടെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ നിലവിളി കേൾക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് അവിടെ പോയി അവിടെ എല്ലാം അന്വേഷിക്കൂ. എന്തെങ്കിലും കണ്ടാൽ, എന്തെങ്കിലും അറിഞ്ഞാൽ പെട്ടെന്ന് എന്നോട് പറയണം, കേട്ടല്ലോ? ഗ്രാമത്തലവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. കുറച്ചാൾക്കാർ എവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നു അവിടെ കുഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നിരുന്ന രാമു കൂട്ടുകാരൻ സുബ്ബുവിനോട് പറഞ്ഞു, എടോ സുബ്ബു, എത്ര കുഴിച്ചിട്ടും ഒന്നും കാണുന്നില്ലല്ലോ. എനിക്ക് നല്ലതുപോലെ ദാഹിക്കുന്നുണ്ട്, ഞാൻ ചാരായം കുടിച്ചിട്ട് വരാം. ആ, വേഗം പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ കാണും. രാമു നടന്ന് നടന്ന് ചാരായ കടയിലേക്ക് പോയി. അപ്പോൾ വഴിയിൽ മരത്തിനു താഴെ, വരൂ ചേട്ടാ, ചാരായം കുടിക്കാം. വരൂന്നേ, വരൂ ചേട്ടാ, ഈ നാടൻ ചാരായം നിങ്ങൾക്കുള്ളതാണ്. ആരാ നീ? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതിയ കടയിട്ടതാണോ? നന്നായി. രാമു ചാരായ ബോട്ടിൽ വാങ്ങിയപ്പോൾ ആ പെൺകുട്ടി പ്രേതമായി മാറി രാമുവിനെ ആ ബോട്ടിൽ ബന്ധനസ്ഥനാക്കി. ചവിട്ടിയപ്പോൾ ഭൂമിയും കിളർന്നു. അവിടെ വന്ന കുഴിയിൽ ആ ബോട്ടിലും എറിഞ്ഞ് അവൾ മാഞ്ഞുപോയി. എന്താ ഇത്? ഈ രാമു എവിടെ പോയി? അവന്റെ വീട്ടിൽ പോയി നോക്കാം.
സുബ്ബുവിനെ രാമോ ഒന്ന് രണ്ട് വാക്കുകളിൽ അത് കേട്ട സുബ്ബു രാമുവിന്റെ ഭാര്യ രേഖയും കൂട്ടി ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോയി നടന്നതെല്ലാം പറഞ്ഞു. അങ്ങുന്നേ രാമുവിനെ കാണാനില്ല. അങ്ങുന്നേ എന്റെ ഭർത്താവും വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു, എന്റെ വീടിന്റെ തറയിൽ നിന്ന് കേൾക്കുന്നു. അങ്ങുന്നേ നമ്മുടെ ഗ്രാമത്തിലിത് എന്താണ്? മനുഷ്യന്മാർ മാഞ്ഞു പോകുന്നു ഭൂമിയിലേക്ക്. അതും അവരവരുടെ വീടിന്റെ മുൻപിൽ തന്നെ എന്തിനാ നിലവിളിയും? ഇതിന്റെ കാരണം മനസ്സിലാക്കിയേ പറ്റൂ. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ മൈലാവരത്തിലുള്ള കൈരാസിദ്ധി സ്വാമിയെ വരുത്തി സംഭവിച്ചതെല്ലാം പറഞ്ഞ് ഒരു പരിഹാരവുമായി വരാം. അങ്ങനെ പറഞ്ഞ് ഗ്രാമത്തലവൻ മൈലോപുരത്ത് പോയി കൈരാസിദ്ധി സ്വാമിയെ കണ്ട് എല്ലാം വിശദമായി പറഞ്ഞു. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തോ ഒരു സംഭവം നടക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. വരൂ ചന്ദ്ര, ഞാനും തന്റെ കൂടെ വരാം. സ്വാമിയും ചന്ദ്രനും രണ്ടുപേരും ദേവഗുടിയിലെത്തി. സ്വാമി, ഇതാണ് ഇവിടത്തെ അവസ്ഥ. അവർക്കെല്ലാം എന്തു പറ്റി? എവിടെ ഇരുന്നാണ് ഇവർ വിളിക്കുന്നത്? സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതൊന്നും അറിയില്ല. വേഗം പൂജക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. സ്വാമിജി വന്ന് പൂജക്കായിരുന്ന് മന്ത്രങ്ങൾ ചൊല്ലി പൂജാഹോമത്തിൽ എന്തോ മാന്ത്രികം ചെയ്ത വസ്തുക്കൾ എറിഞ്ഞ് എന്റെ മുൻപിൽ വരൂ. ആരാണ് നീ? നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ മുൻപിൽ വാ. എല്ലാവരും നോക്കി നിൽക്കെ ഹോമത്തിൽ നിന്ന് ഒരു പുക വന്നു. ആ പുക ഒരു സുന്ദരിയായ പെൺകുട്ടിയായി രൂപം മാറി. ആരാണ് നീ? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ അച്ഛൻ രംഗാറാം, അമ്മ പ്രഭ. അച്ഛൻ ദിവസവും മദ്യപിക്കാൻ പണത്തിന് വേണ്ടി വീട്ടിലെ എല്ലാ സാധനങ്ങളും വിറ്റിരുന്നു. എന്നും മദ്യപിച്ചു വന്ന് അമ്മയെ അടിക്കും. ഞാൻ അച്ഛനോട് അപേക്ഷിക്കും, എന്നാൽ അതൊന്നും അച്ഛൻ കേൾക്കില്ല. ഒരിക്കൽ കുടിച്ചിട്ട് വന്ന് അമ്മയെ അടിച്ചപ്പോൾ അമ്മയുടെ തല ഭിത്തിയിലിടിച്ച് അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചുപോയ വിവരം അറിഞ്ഞിട്ടും എന്റെ അച്ഛൻ അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല എടുത്ത് വെളിയിലേക്ക് പോയി, ചാരായക്കടയിലേക്ക്. അമ്മയുടെ കൂടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞ് തളർന്ന് ഞാൻ മയങ്ങി വീണു. അങ്ങനെ ഞാനും മരിച്ചു. എന്റെ അമ്മ മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ തന്റെ ഭർത്താവ് ചാരായം കുടിക്കുന്നതിലൂടെ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ച് മരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ചാരായം കുടിക്കുന്നവർക്ക് നല്ല ബുദ്ധി കാണിക്കാൻ ഞാൻ മരിച്ചുപോയൊരു പ്രേതമായി. ആരൊക്കെ ചാരായം കുടിക്കുന്നോ, ചാരായക്കടയിലേക്ക് പോകുന്നോ, അവരെയെല്ലാം ആകർഷിച്ച് അവർ കുടിക്കുന്ന ആ കുപ്പിയിൽ തന്നെ അടച്ച് ഭൂമിയിലേക്കെറിഞ്ഞ് അവരെ ഞാൻ നരകം കാണിക്കും. ഞാനും അമ്മയും ഇവിടെയുള്ള ആരെയും വെറുതെ വിടില്ല, വിടില്ല, ആരെയും വെറുതെ വിടില്ല. മോളെ കോമൾ, അവരെ വെറുതെ വിടൂ. അവൻ എവിടെ പോയെന്ന് കരുതി അവന്റെ ഭാര്യ വിഷമിക്കുന്നു. സ്വാമി, ഇന്നു മുതൽ ഞാൻ പിടികൂടി വച്ചിരിക്കുന്നവരോ ഇവിടെയുള്ള ഗ്രാമജനങ്ങളോ ആരെങ്കിലും ചാരായം കുടിക്കാൻ ഓർത്താൽ എന്നെ മനസ്സിൽ ചിന്തിക്ക്, അപ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തും. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ പിടികൂടിയ എല്ലാവരെയും കൊല്ലും. എല്ലാവരും കേട്ടോളൂ, കോമളിന് വാക്കുകൊടുക്കൂ, ചാരായം കുടിക്കില്ലെന്ന്. ഇനി കുടിച്ചു കഴിഞ്ഞാൽ കോമൾ വീണ്ടും തിരിച്ചു വരും, സൂക്ഷിച്ചോളൂ. കോമൾ, ഇന്നു മുതൽ ഞങ്ങൾ ചാരായം കുടിക്കില്ല. അവൻ പറയുന്നത് കേട്ട് കോമൾ കുപ്പിയെല്ലാം ഭൂമിയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നു. ഒരു നിമിഷത്തിൽ ഭൂമിയിൽ നിന്ന് ബോട്ടിലുകളെല്ലാം വെളിയിലേക്ക് വന്ന് പൊട്ടിച്ചെറിച്ച് എല്ലാവരും സാധാ മനുഷ്യരായി മാറി. സ്വാമി പറയുന്നത് കേട്ട് അവരെല്ലാവരും കോമളിനോട് മാപ്പ് ചോദിച്ചു. ഇന്നു മുതൽ ആരെങ്കിലും ഇവിടെ ചാരായം കുടിച്ചെന്നറിഞ്ഞാൽ ഇനിയും വരും, എല്ലാവരെയും കൊല്ലും. അങ്ങനെ പറഞ്ഞ് കോമളിന്റെ പ്രേതം മാഞ്ഞുപോയി. സ്വാമി, താങ്കളെന്ന് ഞങ്ങളുടെ ഗ്രാമത്തെ രക്ഷിച്ചു. ചന്ദ്ര, രക്ഷിച്ചത് ഞാനല്ല, കോമളാണ്. അവൾ മരിച്ചുപോയി, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ പൂജിക്കേണ്ടത് കോമളിനെയാണ്. കോമൾ, കോമളാണ് നിങ്ങളുടെ ദൈവം. നിങ്ങൾ പൂജിക്കേണ്ടത് കോമളിനെയാണ്. ഞാൻ പോയിട്ട് വരാം. എല്ലാവരും കേൾക്കൂ, നമ്മൾ കോമളിന് ക്ഷേത്രം പണിയണം.
കോമൾ നമ്മളെ നന്നാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് കോമന്റെ പ്രേതത്തിന്റെ രൂപത്തിലെ വിഗ്രഹം ഉണ്ടാക്കണം. ഇനി എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ചാരായം കുടിക്കണമെന്ന് ആലോചന വന്നാൽ ആ പ്രേതരൂപം ഓർത്താൽ മതി. ആ പ്രേത വിഗ്രഹം ചാരായക്കടയിൽ തന്നെ വെച്ച് പൂജിക്കാം. അന്നു മുതൽ അവർ ചാരായക്കടയ്ക്കുള്ളിൽ കോമൾ പ്രേതത്തിന്റെ വിഗ്രഹം വച്ച് പൂജ ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഈ ഗ്രാമത്തിൽ അന്നു മുതൽ അവളാണ് ദൈവം. ഇത് കൊള്ളാമല്ലോടാ ശ്രീനു. നല്ലത് ചെയ്യാനുള്ള മനസ്സ് മനുഷ്യർക്ക് മാത്രമല്ല പ്രേതങ്ങൾക്കും ദൈവം കൊടുത്തിട്ടുണ്ട്.